നമസ്കാരം പി എസ് സി കിട്ടി പോലീസ് ട്രെയിനിങ്ങും കഴിഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരെ അസഫ്യം പറയാമെന്ന് കരുതുന്ന ആക്ഷൻ ഹീറോ ബിജുമാർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ പലതും കേൾക്കുമ്പോൾ പോലീസ് ട്രെയിനിങ്ങിൻ്റെ ഒന്നാം പടം ഭരണിപ്പാട്ടാണോ എന്ന് സംശയം തോന്നാറുണ്ട് പഴയ ട്രൗസർ പോലീസിൻ്റെ പ്രേതങ്ങളെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് സാധിക്കണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് പൗരബോധമുള്ള ജനതയുടെ മേൽ കാക്കിയിട്ട ഒരാളും കുതിര കയറാൻ വരരുത് കുറച്ചു കാലമായി കുറച്ച് പോലീസുകാർ കേരളത്തിൽ പൗരന്മാർക്കെതിരെ അഴിഞ്ഞാടുകയാണ് ലോക്കപ്പ് കൊല തെറിവിളി മർദ്ദനം മൂന്നാം മുറ വീട്ടിൽ കാവലിനെത്തിയ പട്ടി യജമാനനെ കടിക്കുന്നതിന് തുല്യമാണിത് പരസ്യമായ തെറിവിളി അധിക്ഷേപം ഒക്കെ നേരിടുന്ന പൗരന്മാർ വീഡിയോ തെളിവുകൾ സഹിതം രംഗത്ത് വന്നിട്ടും അത്തരം പോലീസ് ഓഫീസർമാർക്കെതിരെ ഗൗരവമായ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ചെറുപുഴയിൽ വിനീഷ് കുമാറിനെ സ്ഥലം മാറ്റിയത്രേ നെയ്യാറിൽ മറ്റൊരാളെയും സ്ഥലം മാറ്റിയത്രേ എന്നു മുതലാണ് സ്ഥലം മാറ്റം ശിക്ഷയായത് കുറ്റം ചെയ്തവനല്ല മറിച്ച് ജനത്തിനുള്ള ശിക്ഷയായി മാത്രമേ ഇത്തരം സ്ഥലമാറ്റങ്ങളെ കാണാൻ സാധിക്കൂ പോലീസുകാരുടെ മോറൽ തകരും എന്നതിനാൽ ഒരു ശിക്ഷയും പാടില്ല എന്ന് പോലീസ് മന്ത്രിക്ക് നയമുണ്ട് അന്വേഷണ വിധേയമായി സസ്പെൻഷനോ മറ്റ് നടപടികളോ ഒന്നും തന്നെ തെറ്റുകാരായ പോലീസുകാർക്ക് ഒരിക്കൽ പോലും നേരിടേണ്ടി വരുന്നില്ല ഇതുതന്നെയാണ് പോലീസുകാർക്ക് ഇത്തരം പ്രവർത്തികൾ പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ധൈര്യം പ്രധാനമായി നൽകുന്നത് ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന ഇഡിയൻ പോലീസ് ട്രെയിനിങ് രീതി മാറ്റിയാലേ ഇതിനൊരു മാറ്റം വരൂ ജനമൈത്രി എന്ന് പേരിട്ടത് മാത്രം കാര്യമില്ല പഴയ ബ്രിട്ടീഷുകാരുടെ മനോഭാവം വച്ച് പുലർത്തുന്ന പല ഉദ്യോഗസ്ഥരും ഇന്നും നമ്മുടെ സേനകളിലുണ്ട് ട്രെയിനിങ് കാലത്ത് പൊതുജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ അവരെ പഠിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് അല്ലെങ്കിൽ ഇതുപോലുള്ള പോലീസ് അതിക്രമങ്ങൾക്ക് പൊതുജനം ഇനിയും സാക്ഷിയാകേണ്ടി വരും ന്യൂസ് ഡെസ്ക് തത്തുമായി